السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم جل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، وجل حجة لنا لا حجة علينا. സഹോദരി സഹോദരങ്ങളെ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സക്കാത്തിൻ്റെ കണക്കെത്രയാണെന്ന് പല സഹോദരങ്ങളും ചോദിക്കുകയുണ്ടായി. സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമാണ്, തർക്കമില്ലാത്ത വസ്തുതയാണിത്. പക്ഷെ വളരെ കുറച്ചേ സ്വർണമോ വെള്ളിയോ ഉള്ളൂ എങ്കിൽ കൊടുക്കേണ്ടതില്ല. ഒരു നിശ്ചിത തൂക്കം മുതൽ മാത്രമേ സക്കാത്ത് വെള്ളിയിലും സ്വർണത്തിലും നിർബന്ധമുള്ളൂ. ആ നിശ്ചിത തൂക്കമോ അതിൽ കൂടുതലോ ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം തികഞ്ഞാൽ അതിൻ്റെ ശേഷമാകുന്നു സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. വ നിസ്വാബു ദഹബി, സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള തൂക്കത്തിൻ്റെ കണക്ക് ഇഷറൂന മിത്കാലൻ, 20 മിത്കാലാണ്. മിത്താല് ദീനാറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിശ്ചിത തൂക്കമാണ്, അഥവാ 4.5 ഗ്രാം. ഒരു ദീനാറ് എന്നാലും ഒരു മിത്താൽ എന്നാലും 4.5 ഗ്രാമാണ്. സ്വർണത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാവുക 20 മിത്താൽ ഉണ്ടായാൽ മാത്രമാണ്. ഇത് ഇജ്മാ ആണ്, അവിതർക്കിതമാണ്. ഈ തൂക്കം കണിശമായ തൂക്കമാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല, തഹദീദാണ്. ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മൊഹ്താജ് 3rd volume 263-ലും നിഹായ 3rd volume 84th page-ലും റൗള 2rd volume 256th page-ലുമൊക്കെ 20 മിത്കാലിനേക്കാളും കുറഞ്ഞ സ്വർണമാണെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിത്കാൽ എന്നാൽ 4.5 ഗ്രാം ആകുമ്പോൾ 20 മിത്കാല് 4.5 × 20 = 85 ഗ്രാം. അപ്പൊ 85 ഗ്രാം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും 1/2 പവൻ 1/2 പവൻ എന്ന് പറയും. 1/2 പവൻ ശരിയല്ല. 85 ഗ്രാം ആകുമ്പോൾ 1/2 പവനും 1 ഗ്രാമും ഉണ്ടാകണം. അങ്ങനെ 85 ഗ്രാം പ്യൂർ ഗോൾഡ് ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം തികഞ്ഞാൽ അതിൻ്റെ 2.5% കൊടുക്കണം. സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വർണമായി തന്നെ കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഫതുഹുൽ മൊയീൻ 181rd page-ലുള്ളത്. ഇതാണ് പ്രബലമായ നിയമം. കാശ് കൊടുത്താൽ പോരാ, സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വർണമായി തന്നെ കൊടുക്കണം. ചുരുക്കത്തിൽ 85 ഗ്രാം സ്വർണം ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം തികഞ്ഞാൽ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നു. ഇനി വെള്ളിയുടെ സക്കാത്തോ? വെള്ളിക്കും വളരെ കുറച്ചാണെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല. ഒരു നിശ്ചിത തൂക്കം മുതലേ സക്കാത്ത് നിർബന്ധമുള്ളൂ. അതെത്രയാണ്? വ നിസാബുൽ ഫില്ല, വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാകുന്ന തൂക്കത്തിൻ്റെ കണക്ക് മിഅത്താ ദിർഹമിൻ, 200 ദിർഹമാണ്. ഇത് ഇജ്മാ ആണ്, അവിതർക്കിതമാണ്. ഇത് കണിശമായ തൂക്കത്തിൻ്റെ കണക്കാണ് എന്നെല്ലാം തുഹഫ 3rd volume 263, നിഹായ 3rd volume 84, തുഹഫ 3, 263, റൗള 2, 256 ഇവയിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 2 ഗ്രാമും 975 മില്ലിഗ്രാമുമാണ്. അപ്പം 3 ഗ്രാം തികയില്ല എന്നർത്ഥം. 2.975, 2 ഗ്രാമും 975 മില്ലിഗ്രാമുമാകുന്നു ഒരു ദിർഹം. അതിനെ 200ൽ ഗുണിക്കുമ്പോൾ കൃത്യം 595 ഗ്രാം കിട്ടും. അപ്പോൾ 595 ഗ്രാം വെള്ളി ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വെള്ളിയുടെ സക്കാത്തും സ്വർണത്തിൻ്റെ സക്കാത്തും ഒക്കെ 1/40, അഥവാ 2.5%. 4/1, 10/1, 10/1, 4/1, 40/1, 2.5%, ഇതെല്ലാം ഒന്നാണ്. ചുരുക്കത്തിൽ 595 ഗ്രാം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് അതിൻ്റെ 2.5% ആയ 14.875.
പതിനാല് ഗ്രാമും 875 ഗ്രാമും വെള്ളിയാകുന്നു. ഇവിടെയും വെള്ളിയുടെ സക്കാത്ത് വെള്ളിയായി തന്നെ കൊടുക്കണമെന്നാണ് ഫുതൂൽ മോയിൻ 151-ാമത്തെ പേജിൽ പറഞ്ഞത്. 85 ഗ്രാമോ അതിൻ്റെ കൂടുതലോ ഉണ്ടെങ്കിൽ സ്വർണത്തിൽ 2% സക്കാത്ത് കൊടുക്കണം. 85 ഗ്രാം ആണെങ്കിൽ അതിൻ്റെ 2.5% 2.125. അപ്പോൾ 2 ഗ്രാമും 125 മില്ലിഗ്രാമും കൊടുക്കണമെന്ന് വരും. ഈ നിസ്വാബ് മുതൽ കൊടുത്താൽ മതി. ഈ നിസ്വാബോ ഇതിൻ്റെ കൂടുതലോ ഉണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നു. ഇങ്ങനെയാകുന്നു വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും കണക്ക്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വർണത്തിലും വെള്ളിയിലുമൊന്നും അനുവദനീയമായ ആഭരണങ്ങളാണെങ്കിൽ സക്കാത്തില്ല. വലാ സക്കാത്ത് ഫിൽ ഹുലിയിൽ മുബാഹി, അനുവദനീയമായ ആഭരണങ്ങളിൽ സക്കാത്ത് നിർബന്ധമേ ഇല്ലെന്ന് നിഹായത്തുൽ മത്തുലബ് 3-ാം വാള്യം 281, തുഹഫത്തുൽ മൊഹ്താജ് 3-371, ഫതുഹുൽ മോയിൻ 166, ഷറഅ് മുഅദ്ദബ് 641, റൗള 2-360. ചുരുക്കത്തിൽ അനുവദനീയമായ ആഭരണങ്ങളാണെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമേ ഇല്ലെന്നാകുന്നു ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, മഹാഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു തആലാനു 6901-ാം നമ്പറായും, ഇമാം തുർമുദി റളിയല്ലാഹു തആലാനു 637-ാം നമ്പറായും, ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു 431-ാം നമ്പറായും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചതായി ഹദീസ് വന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റു അനേകം ഹദീസുകളിലുമുണ്ട്. ഈ ഹദീസുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് വഹാദി ലഹദീസു കഹദീസ ഉഖറ ബിമാനഹ മഹ്മൂലത്തുൻ ഇന്ദന അല അന്നൽ ഹുലിയ ലിന്നിസായി കാന മുഹറമൻ അവ്വല ഇസ്ലാം ഫവജബത് സക്കാത്തുഹു أو على أنهن كن أسرفن فيه وإذا أسرفن يجب الزكاة وكذا تجب الزكاة لو كان مكروها كاللبت الصغيرة للزينة وكالكبيرة للحاجة. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അസ്സവാജിറു അൻ ഇഖ്തിറാഫിൽ കബായിറു 1-ാം വാള്യം 171-ാം പേജിലും, ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജ് 3-ാം വാള്യം 271-ാം പേജിലുമൊക്കെ സക്കാത്ത് നിർബന്ധമാണ് ആഭരണങ്ങളിൽ എന്ന് അർത്ഥം കുറിക്കുന്ന ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അവ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തായിരുന്നു എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അമിതമായാൽ സക്കാത്ത് നിർബന്ധമാണ്. ഇസ്റാഫ് കറാഹത്താണെങ്കിലും ഹറാമാണെങ്കിലും സക്കാത്ത് നിർബന്ധമാകും. അമിതമായാൽ സക്കാത്ത് നിർബന്ധമാകും. അപ്പോൾ ധരിക്കുന്ന ഓരോ ആഭരണത്തിൻ്റെയും കണക്ക് നോക്കിയിട്ട് ഓരോ ആഭരണവും സാധാരണ ആ നാട്ടിലുള്ള പതിവിൻ്റെ തൂക്കത്തിനേക്കാളും കൂടുതലുണ്ടോ അതിനാണ് മിതമല്ലാതെയാവുക, ഇസ്റാഫ് അമിതത്വം എന്ന് പറയുക. നല്ലവണ്ണം അമിതത്വമുണ്ടെങ്കിൽ അത് ഹറാമും കുറഞ്ഞ അമിതത്വമാണെങ്കിൽ കറാഹത്താകും. ഏതിലും സക്കാത്ത് നിർബന്ധമാകും. അപ്പം മിതമായ രീതിയിലുള്ള ധരിക്കുന്ന ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല. എതിർപക്ഷെ 10ോ 20ോ 30ോ 1 ആഭരണങ്ങൾ ഉണ്ടെങ്കിലും സക്കാത്ത് നിർബന്ധമേ ഇല്ല. അനുവദനീയമായ, മിതമായ, അമിതത്വമില്ലാതെ നിർമ്മിക്കപ്പെട്ട ആഭരണങ്ങളാകുമ്പോൾ അനുവദനീയമായ വെള്ളി ആഭരണങ്ങളിലോ സ്വർണ്ണ ആഭരണങ്ങളിലോ ഒന്നും സക്കാത്ത് നിർബന്ധമില്ല. സ്വർണ്ണോ വെള്ളിയോ അല്ലാത്ത മറ്റു നല്ല നല്ല കല്ലകൾ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പല രത്നമാലകളോ കോമേതകത്തിൻ്റെ മാലകളോ വലിയ വില മതിക്കുന്ന നല്ല നല്ല സ്റ്റോണിൻ്റെ മാലകളൊക്കെ ഉണ്ട്, അതിലൊന്നും സക്കാത്ത് നിർബന്ധമേ ഇല്ല. സ്വർണോ വെള്ളിയോ ആകുമ്പോഴേ ആഭരണങ്ങൾ സക്കാത്തിൻ്റെ വിഷയം തന്നെ വരുന്നുള്ളൂ. ഇത് തന്നെ അനുവദനീയമായ ആഭരണങ്ങളാണെങ്കിൽ സക്കാത്ത് ഇല്ലേ ഇല്ല എന്നുള്ളതാകുന്നു ഷാഫിഅ മദ്ഹബ്. വളരെയേറെ ഹദീത്തുകൾ ബഹുമാനപ്പെട്ട ഷാഫിഅ ഇമാമുമാർ, ഷാഫി മദ്ഹബിലെ ഇമാമുമാർ ഉലമാക്കൾ സക്കാത്ത് ആഭരണങ്ങളിൽ നിർബന്ധമാണ് എന്ന് കുറിക്കുന്ന ഹദീത്തുകൾ ഉദ്ധരിച്ചതിൻ്റെ ശേഷം അവയ്ക്കൊക്കെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ നമ്പറിട്ട് പറഞ്ഞ ഹദീസുകളിൽ തന്നെ സക്കാത്ത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന ഹദീസുകളാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുള്ള നിയമം ദുർബലപ്പെടുത്തപ്പെട്ട നിയമം കാലാകാലത്തേക്കും ബാധകമാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിക്കുന്നതിന് പകരം മുൻകാല ഉലമാക്കളും മഹത്തുക്കളാകുന്ന ഇമാമുമാരും അതിന് വ്യക്തമായ മറുപടിയും വിശദീകരണവും നൽകിയപ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പത്രപവൻ ആഭരണമുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാണ് എന്നങ്ങ് കൊട്ടിഘോഷിക്കുന്ന ഒരുപാട് മെസ്സേജുകളും ക്ലിപ്പുകളും ഇന്ന് ധാരാളം സോഷ്യൽ മീഡിയയിൽ തകർത്താടുന്നുണ്ട്.
സത്യത്തിൽ അത് തെറ്റാകുന്നു, അത് ശരിയല്ല. 10.5 പവൻ ഉണ്ട് സ്വർണം എന്നുള്ളത് കൊണ്ട് മാത്രമോ, 595 ഗ്രാം വെള്ളിയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമോ സക്കാത്ത് നിർബന്ധമാകുന്നില്ല? അനുവദനീയമായ ആഭരണങ്ങളാണെങ്കിൽ അവയിൽ സക്കാത്ത് നിർബന്ധമേ ഇല്ല എന്ന് മേൽ വിശദീകരിച്ചല്ലോ. ഇതല്ലാത്ത നിരക്ക് കോയിൻസായിട്ടോ മറ്റോ ഇനി ഒരിക്കലും ഉപയോഗിക്കാത്ത വിധം പൊട്ടിപ്പൊളിഞ്ഞതോ സ്വർണത്തിൻ്റെ മറ്റു കഷ്ണങ്ങളോ ഉരുക്കി വെച്ചതോ ഒരിക്കലും ഇനി ആഭരണമായി ധരിക്കപ്പെടാത്ത വിധം ഒരു നിക്ഷേപമായി സൂക്ഷിച്ചു വെച്ചതോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവയ്ക്ക് മേൽ പറഞ്ഞത് പ്രകാരം 2.5% വെള്ളിയാണെങ്കിൽ വെള്ളിയായി തന്നെ, സ്വർണമാണെങ്കിൽ സ്വർണമായി തന്നെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. വിശദീകരണം ഇൻഷാല്ലാ മറ്റൊരിക്കൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ നിയമം യഥാർത്ഥ നിയമമായി തന്നെ പറയാനും പഠിപ്പിക്കാനും അമൽ ചെയ്യാനും നമുക്ക് അള്ളാഹു തൗഫീക് തരട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.